പലസ്തീൻ സംഘർഷം രൂക്ഷമായതോടെ മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ മലയാളി നേഴ്സ് അടക്കം 30 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 9 കുട്ടികൾ ഉൾപ്പെടെ 28 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണമായിരുന്നു ഇസ്രായേലി പട്ടണമായ അഷ്കലോണിൽ പതിച്ചത്. ഇടുക്കി കീരിത്തോട് കാഞ്ഞിരന്താനം സ്വദേശി സന്തോഷിന്റെ ഭാര്യ സൗമ്യയാണ് റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ മുതലാണ് സംഘർഷം രൂക്ഷമായത്. റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിൽ ഒരു സ്ത്രീ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. 31 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിൽ വ്യോമാക്രമണത്തിൽ 150-ലേറെ പേർക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. മേഖലയിൽ 2019 ശേഷം ഏറ്റവും രൂക്ഷമായ സംഘർഷം കൂടിയാണ് ഇത്. സൗമ്യ ഇന്നലെ വൈകിട്ട് 5:30 കീരിത്തോട്ടുള്ള ഭർത്താവുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു റോക്കറ്റ് താമസ സ്ഥലത്ത് പതിച്ചത്. ഇവിടെ തന്നെയുള്ള ബന്ധുവാണ് പിന്നാലെ മരണവിവരം വിളിച്ചറിയിച്ചത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് മുൻ അംഗങ്ങളായ സതീഷിന്റെയും സാവിത്രിയുടെയും മക്കളാണ് സൗമ്യ. 7 വർഷമായി ഇസ്രായേലായിരുന്നു ജോലി. 2 വർഷം മുമ്പാണ് ഏറ്റവും ഒടുവിൽ നാട്ടിൽ വന്നത്. ഏക മകൻ അഡോണാണ്. അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളിവളപ്പിൽ തിങ്കളാഴ്ച ആരംഭിച്ച സംഘർഷമാണ് അതിരൂക്ഷമായത്. ഷെയ്ഖ് ജാറ മേഖലയിൽ പലസ്തീൻകാരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തെ തുടർന്ന് ഇവിടെ 2 ആഴ്ചയായി സംഘർഷം നിലനിൽക്കുകയായിരുന്നു. അൽഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങാൻ പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസ് നൽകിയ സമയം തിങ്കളാഴ്ച തുടർന്നതിനെ തുടർന്ന് ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതോടെയാണ് ഇസ്രായേൽ നടപടികൾ കടുപ്പിച്ചത്. അൽ അക്സ പള്ളിവളപ്പിൽ നടത്തിയ കണ്ണീർവാതക റബ്ബർ ബുള്ളറ്റ് പ്രയോഗത്തിൽ 400-ഓളം പലസ്തീൻകാർക്ക് പരിക്കേറ്റു. സംഘർഷം നിയന്ത്രിക്കാൻ യു എൻ നേതൃത്വത്തിൽ ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഗാസയിൽ ഇസ്ലാമിക് ജിഹാദ് എന്ന സംഘടനയുടെ മുതിർന്ന കമാൻഡറടക്കം നേതാക്കളെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഗാസ സിറ്റിയിലെ അപ്പാർട്ട്മെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 നേതാക്കൾ കൊല്ലപ്പെട്ടെന്നാണ് സംഘടനയും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.